അന്തരീക്ഷ മലിനീകരണം ഏറ്റവും രൂക്ഷമായിരിക്കുന്ന കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത്. തലസ്ഥാന നഗരമായ ഡൽഹിയിൽ ജനങ്ങൾ പുറത്തിറങ്ങാൻ പോലും ആകാതെ ശ്വാസം മുട്ടുകയാണ്. രാജ്യത്തെ മറ്റു പല നഗരങ്ങളുടെയും സ്ഥിതി മെച്ചമല്ല. മലിനീകരണത്തിന്റെ രൂക്ഷത നേരിട്ടനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ തന്നെയാണ് December 2 ദേശീയ മലിനീകരണ നിയന്ത്രണ ദിനം കടന്നു വരുന്നത്. ചരിത്രത്തിലെ ഏറ്റവും ഭീതിജനകമായ സ്മരണയാണ് 1984 December 2 ഭോപ്പാൽ വാതക ദുരന്തം. ഈ ദുരന്തത്തെ സ്മരിച്ചുകൊണ്ടാണ് December 2 മലിനീകരണ നിയന്ത്രണ ദിനമായി ആചരിക്കുന്നത്. ഒപ്പം ദിനം പ്രതി കൂടുതൽ രൂക്ഷമായി കൊണ്ടിരിക്കുന്ന അന്തരീക്ഷ മലിനീകരണത്തിന്റെ രൂക്ഷത ഓർമ്മിപ്പിക്കുക കൂടിയാണ് ഈ ദിനം. ലോകത്ത് അന്തരീക്ഷ മലിനീകരണത്തിന്റെ രൂക്ഷത ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന രാജ്യങ്ങളിലൊന്നാണ് ഇന്ത്യ. ഇന്ത്യയിൽ മലിനീകരണത്തിന്റെ ഏറ്റവും വലിയ ഘടകം അന്തരീക്ഷ വായുവാണ്. ഇന്ത്യയിലെ പ്രധാന നഗരങ്ങളൊക്കെ കടുത്ത വായു മലിനീകരണത്തിന്റെ പിടിയിലാണ്. ലോകത്തെ ഏറ്റവും മലിനീകരിക്കപ്പെട്ട നഗരമായി ലോകാരോഗ്യ സംഘടന 2014 കണ്ടെത്തിയത് തലസ്ഥാന നഗരമായ ഡൽഹിയെ ആയിരുന്നു. അതിനുശേഷം ഡൽഹിയുടെ സ്ഥിതി എത്രമാത്രം വഷളായി എന്നത് നമുക്കറിയാം. പുകവലിക്കാത്ത ഒരാൾ ഒരു ദിവസം ശരാശരി 20 സിഗരറ്റ് വലിക്കുന്നതിന് തുല്യമാണ് ഡൽഹിയിലെ വായു ശ്വസിക്കുന്നതെന്ന് ഗവേഷകർ പറയുന്നു. മാംഗനീസ്, ലെഡ്, നിക്കൽ തുടങ്ങിയ ലോഹങ്ങളുടെ അളവുകൾ ഡൽഹിയുടെ അന്തരീക്ഷത്തിൽ ഏറെ കൂടുതലാണെന്നും പഠനങ്ങൾ വ്യക്തമാക്കുന്നു. രാജ്യത്തെ മറ്റു പല സംസ്ഥാനങ്ങളെയും അപേക്ഷിച്ച് അന്തരീക്ഷ വായുവിൻ്റെ കാര്യത്തിൽ കേരളം ഭേദപ്പെട്ട നിലയിലാണെങ്കിലും വളരെ വേഗത്തിൽ നഗരവത്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന സംസ്ഥാനം എന്ന നിലയിൽ നമ്മുടെ ഭാവിയും സുരക്ഷിതമല്ല. വർദ്ധിച്ചു വരുന്ന ജനസാന്ദ്രതയും വാഹനപ്പെരുപ്പവും മലിനീകരണത്തിന് അക്കം കൂട്ടുന്നു. കൊച്ചി, ഇടുക്കി, തൃശൂർ, കോഴിക്കോട്, പാലക്കാട്, കണ്ണൂർ ജില്ലകളിൽ വായുമലിനീകരണ തോത് കൂടുതലാണെന്നാണ് പഠനങ്ങൾ പറയുന്നത്. ശ്വാസകോശ സംബന്ധമായിട്ടുള്ള രോഗങ്ങളും ക്യാൻസർ ഉൾപ്പെടെയുള്ള അസുഖങ്ങളും കേരളത്തിൽ വർദ്ധിച്ചു വരുന്നത് അന്തരീക്ഷ മലിനീകരണത്തിൻ്റെ കൂടി പശ്ചാത്തലത്തിൽ വേണം കാണാൻ. മോട്ടോർ വാഹനങ്ങളുടെ വർധന കഴിഞ്ഞ 1 ദശാംശത്തിൽ 200% മുകളിലാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. വൻകിട കെട്ടിടങ്ങളുടെ നിർമ്മാണങ്ങൾ സംസ്ഥാനമെമ്പാടും കാണാം. ഇതൊക്കെ കേരളത്തിൻ്റെ അന്തരീക്ഷത്തെ ത്വരിതഗതിയിൽ മാറ്റിമറിച്ചു കൊണ്ടിരിക്കുന്നു. ഡൽഹി അടക്കമുള്ള നഗരങ്ങളുടെ അനുഭവങ്ങളിൽ നിന്ന് നമ്മളും പാഠങ്ങൾ പഠിക്കേണ്ടിയിരിക്കുന്നു എന്ന് സാരം.